ഞങ്ങളിന്നെത്തിയിട്ടുള്ളത് മുറിയനാലുള്ള മഹദി കുയമന്തി റെസ്റ്റോറൻറ്റിലാണ്. ഇവിടെ ഒരു സ്പെഷ്യൽ ഐറ്റം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ എത്തിക്കുന്നത്. അത് ഇവിടുത്തെ ചിക്കൻ പൊള്ളിച്ചതാണ്. ഇതുണ്ടാക്കുന്ന വിധം നമുക്ക് നോക്കിയാലോ. സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പൊറോട്ട കല്ലിൻ്റെ മുകളിൽ ചിക്കൻ ഇങ്ങനെ വെച്ചിട്ട് ഒരു സ്പെഷ്യൽ മസാലക്കൂട്ട്, കുരുമുളക് പൊടി, നാരങ്ങാനീര്, അതേപോലെ തന്നെ വീണ്ടും കുരുമുളക് പൊടി ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് ഒരു പ്രസ് ചെയ്ത് പൊറോട്ട കല്ലിൻ്റെ മുകളിൽ വെച്ച് വേവിച്ച് തരുന്നതിനാണ് ഇവിടുത്തെ ചിക്കൻ പൊള്ളിച്ചതിൻ്റെ സ്റ്റൈൽ. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും ഉണ്ട്. ഞങ്ങളങ്ങനെ മയോണൈസും തക്കാളി ചട്ടണിയും ഒക്കെ വെച്ചിങ്ങനെ കാത്തിരിക്കുകയാണ്. മന്തിയും ചിക്കൻ പൊള്ളിച്ചതും ആണ് കേട്ടോ ഇവിടുത്തെ കോമ്പിനേഷൻ. സംഭവം അടിപൊളിയാട്ടോ. അങ്ങനെ കണ്ടപ്പോൾ തന്നെ ലെഗ് പീസും കഴിക്കലാക്കി. നല്ല അടിപൊളി ലെഗ് പീസ് ആട്ടോ. പ്രത്യേകിച്ച് പീസ വെച്ചാൽ കണ്ടില്ല, നിങ്ങളെ പീസ കണ്ടില്ലേ, നല്ല സ്മൂത്ത് പീസ ആട്ടോ. നല്ല സ്ട്രക്ചറിൽ ഇങ്ങനെ നുള്ളിയാൽ തന്നെ നല്ല അടിപൊളിയായിട്ട് കിട്ടുന്ന പീസാണ്. നമ്മൾ ചെസ്റ്റ് പീസും അവനൊരു ലെഗ് പീസുമാണ് എടുത്തത്. രണ്ടും നല്ല വേർത്താണ് കേട്ടോ. സംഭവം സ്പൈസി ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ സ്പോട്ടാണ്. ഇവർ ആ മുളക് ചട്ടിനിയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഇത് പൊള്ളിക്കുന്നത്. സംഭവം അടിപൊളി ടേസ്റ്റുമാണ്. അതേപടി നല്ല എരിവാണ്. എരിവ് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് എന്തായാലും ഞാൻ ഈ സ്പോട്ട് സജസ്റ്റ് ചെയ്യാൻ. ഇവരുടെ ആ മുളക് മസാല എടുത്തിട്ട് ജസ്റ്റ് ആ ചോറിൽ വെച്ച് ഞാനൊന്ന് കഴിച്ചു നോക്കി. സംഭവം അടിപൊളിയാണ് കേട്ടോ. സംഭവം ഈ ചിക്കനെന്ന് വെച്ചാൽ പൊറോട്ട കല്ലിൻ്റെ മുകളിൽ കിടന്ന് നല്ല ചൂടോടുക്കാട്ടോ നമുക്ക് കിട്ടി. നിങ്ങൾക്ക് കാണാം അതിൽ നിന്ന് ആവിയൊക്കെ പറക്കുന്നത്. അപ്പോൾ എരിവ് ഇഷ്ടപ്പെടുന്ന പോലെ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സ്പോട്ടാട്ടോ ഇത്. ആരും മിസ്സാക്കരുത്. എല്ലാവരും പോയിട്ട് റിവ്യൂ അറിയിക്കണം. ഞാനിവിടെ ഓരോ കോണ്ടാക്ട് നമ്പറും കൊടുക്കുന്നുണ്ട്. 3 കിലോമീറ്റർ പരിധിയിൽ ഒരു ഹോം ഡെലിവറി ഉണ്ട്. അപ്പോൾ എല്ലാവരും പോയിട്ട് റിവ്യൂ അറിയിക്കുക. ഇറ്റ്സ് മീ ഫുഡ് ഈ ഡോൺ സൈനിങ് ഔട്ട്.